കർണാടക സംഗീത ലോകത്ത് ഒരു വേറിട്ട ശൈലി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ മഹാസംഗീതജ്ഞനായിരുന്നു MD രാമനാഥൻ സാർ. അദ്ദേഹത്തിനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം അദ്ദേഹത്തിനെ കാണുന്നത് ഞാൻ സ്വാധീനനാഥ് സംഗീത കോളേജിൽ പഠിച്ചിരുന്ന കാലം. അന്ന് വിദ്വാൻ ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ചെമ്മൻകുടി സ്വാമി നമ്മുടെ എൻ്റെ ഗുരുനാഥൻ ചെമ്മൻകുടി സ്വാമി പ്രിൻസിപ്പലായിരിക്കുന്ന സമയത്താണ്. അന്ന് ധാരാളം വലിയ വിദ്വാൻമാരെയൊക്കെ അദ്ദേഹം കോളേജിൽ കൊണ്ടുവന്ന് പാടിപ്പിക്കുകയും അതുപോലെ തന്നെ വയലിൻ വായിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ധാരാളം അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതിൽ പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിനെ പിടിച്ച ഒരു പ്രത്യേക ശൈലിയായിരുന്നു MD രാമനാഥൻ സാറിൻ്റെ പാട്ട്. കാരണം അന്ന് ആരും അധികം കേരളത്തിലധികം കേരളത്തിൽ ജനിച്ചെങ്കിൽ പോലും തിരുവനന്തപുരത്തൊന്നും അന്ന് അത്ര അധികം അദ്ദേഹം പാടിയതായിട്ട് അറിയില്ല. ഒരു ദിവസം അവിടെ കോളേജ് ഞങ്ങളുടെ ഒരു വലിയ ഹാളുണ്ട്, ആ ഹാളിൽ വന്നു. വന്നിപ്പോൾ ഇദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ അപ്പോൾ നല്ല ഹൈറ്റും വളരെ ഇതായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ആ പാട്ടിൻ്റെ കാര്യം പറഞ്ഞു പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ദേഹപ്രകൃതിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനുമൊക്കെ നമുക്ക് എനിക്ക് അന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയൊരു പിന്നെ രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഗീതത്തിനെ പറ്റി. അതായത് അന്ന് അപ്പം അദ്ദേഹം പറഞ്ഞു, ചെമ്മൺ സ്വാമി പറഞ്ഞു, ഏയ് എന്താ തമ്പൂരി എടുത്തിട്ട് അവ ശ്രുതി വന്ന് ഏ വളരെ താന്ന ശ്രുതി. അപ്പം അന്ന് ഈ ശ്രുതിക്കൊക്കെ പാടുന്നൊരു വളരെ ചുരുക്കമാണ് MD രാമനാഥൻ പാടുന്ന ശ്രുതിക്ക്, കാരണം അതിനേക്കാളിലും ഒക്കെ കൂടിയ ശ്രുതിക്കൊക്കെ കേട്ടിട്ടുള്ളൂ സംഗീതം. അപ്പം ഞങ്ങളൊക്കെ തന്നെ ഞാനുണ്ട്, നെയ്യാറ്റെങ്കിലും വാസുദേവനുണ്ട്, അതുപോലെ തന്നെ ഞങ്ങളെപ്പോലെ കുറച്ച് പേരുണ്ടെന്ന് AK രവീന്ദ്രനാഥ്. അപ്പം ഇങ്ങനെ പറഞ്ഞു, അയ്യോ ഈ ശ്രുതിക്ക് എങ്ങനെയാണ് പാടുന്നത് എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിച്ചു. പക്ഷെ ആ ഹാളിൽ ഇദ്ദേഹം വന്ന് ആ ശ്രുതി ഇട്ടിട്ട് ആ ശ്രുതിക്ക് അദ്ദേഹം കുറേ സമയം സാപ്പാസ മാത്രം ഏകദേശം ഒരു മിനിറ്റോളം എല്ലാം പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. ആ പിൻ ഡ്രോപ്പ് സൈലൻസിൽ ഈ സാപ്പാസ സപ്തസ്വരത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള മൂന്ന് സ്വരം ആ തമ്പൂരു വെച്ചിട്ട് അത് മാത്രം പാടുന്ന് കേട്ടപ്പോൾ ആ ഹാൾ ഇങ്ങനെ വിറച്ചു. കാരണം അതിൽ ആ മന്ത്രസ്ഥായി ഷഡ്ജ് വന്നപ്പോഴത്തേക്ക് തമ്പൂരുവിൻ്റെ ശബ്ദവും അദ്ദേഹത്തിൻ്റെ ശബ്ദവും ഒരുപോലായി. അപ്പം തന്നെ എല്ലാവരും കൈയടിച്ചു പോയി, അദ്ദേഹം പാടാൻ തുടങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊന്ന് അദ്ദേഹത്തിൻ്റെ പാടുന്നതുകൊണ്ട് അദ്ദേഹം പാടുന്ന ഈ കാലപ്രമാണം വേറെ ആരും പാടിക്കഴിഞ്ഞിട്ടില്ല. കാരണം ഓരോ സമയത്ത് ഓരോ മഹാവിദ്വാൻമാരിപ്പം GN സാറാണെങ്കിലും ശരി, നമ്മുടെ എൻ്റെ കുഞ്ഞാൻ ചെമ്മൻകുടി സ്വാമി ആണെങ്കിലും ശരി, മഹാരാജ ഉദം വിശ്വനാഥയാണെങ്കിലും ശരി, അതുപോലെ തന്നെ പിന്നെ പല അരിവിടെ രാമാനുജയൻ കയർ ആലത്തൂർ പ്രദേശം ഇവരൊക്കെ ആ സമയത്ത് പാടിക്കൊണ്ടിരിക്കുന്ന കച്ചേരികൾ മാത്രം ഞങ്ങൾ ധാരാളം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇന്നത്തെ പോലുള്ള ഒരു സൗകര്യമൊന്നും അന്നില്ല. അന്ന് കച്ചേരികൾ ഇവരുടെയൊക്കെ കേൾക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഗുരുനാഥൻ്റെ കൂടെ പോയി പാടുകയും അതിൽ പങ്കെടുക്കുമ്പോൾ മാത്രമേ ഞങ്ങൾക്കൊക്കെ ആ ഒരു അനുഭവം വന്നിട്ടുള്ളൂ. പക്ഷെ ഈ അനുഭവത്തിൽ അന്ന് ഇവരൊക്കെ പാടിയിരുന്ന ഒരു കാലപ്രമാണം നമ്മുടെ മനസ്സിലുണ്ട്. ആ കാലപ്രമാണത്തിന് ഒരു വ്യത്യാസമായിട്ടുള്ള രീതിയിൽ, ഒരു വ്യത്യാസമായ ഒരു സ്റ്റൈല് അന്ന് രൂപീകരിച്ച രണ്ട് പേരാണ്, ഒന്ന് ബാലമുരളികൃഷ്ണനും അതുപോലെ തന്നെ MD രാമനാഥൻ സാറിൻ്റെ. രണ്ടും വ്യത്യസ്ത ശൈലി വ്യത്യസ്ത രീതിയാണെങ്കിൽ ആ വോയിസിൻ്റെ ആ ഡെപ്ത് അത് ഏറ്റവും കൂടുതൽ മനസ്സിനെ, അതാണ് ഇന്നും അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇന്ന് MD രാമനാഥൻ്റെ പാട്ട് ഇന്നാണ് ഏറ്റവും എല്ലാവരും കൂടുതൽ അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു അനുഭവം എനിക്ക് തിരുവനന്തപുരത്ത് വെച്ചുണ്ടായി. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കച്ചേരി നമ്മുടെ പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ ഓണാഘോഷത്തിന് വേണ്ടിയിട്ട്, അത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തുള്ള ആ ഒരു സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ കച്ചേരി വെച്ചു. അന്ന് എനിക്ക് തോന്നുന്നു അന്നത്തെ പിന്നെ സാംസ്കാരിക വകുപ്പ് നമ്മുടെ രാമേന്ദ്രൻ നേരെ സാറായിരുന്നു, തുളസി സാറായിരുന്നു. അപ്പം സാറിൻ്റെ രീതിക്കാണ് ഉള്ള പാട്ടുകൾ. ഞങ്ങളൊക്കെ വിചാരിക്കും, ഞാനും പ്രഭാകരമണി സാറും ഒക്കെ ഉണ്ട്, ഞങ്ങളൊക്കെ അവിടെ താമസിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ കച്ചേരി വെച്ചു.
അതും ഓപ്പൺ എയർ ഇതിലൊന്നുമല്ല. ആ പിന്നെ വെറുതെ സ്റ്റേജ് ഇട്ടിട്ട് റോഡിലാണ് നിൽക്കാറുണ്ടെങ്കിൽ. അപ്പോ അവിടെ ഇരുന്നപ്പോ ഞാൻ വിചാരിച്ചു എല്ലാവരും കച്ചേരി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരൊക്കെ ധാരാളം കാണുമെന്ന്. ഇദ്ദേഹം അവിടെ വന്ന് പാടാനിരുന്നു, അതിനകത്തുള്ള ഓഡിയൻസേ ഇല്ല, ആരുമില്ല. ഞങ്ങളെപ്പോലെ കുറച്ച് പേര്, ഞങ്ങൾ കുറച്ച് പേര് മാത്രം ഉണ്ട് അവിടെ ഇരിക്കുന്നു. അത് ഞാൻ മൈക്ക് വെച്ചിട്ട് മൈക്ക് കൂടി ഇദ്ദേഹത്തിന്റെ ശബ്ദം വീണപ്പോഴത്തേക്ക് പല നൽകുന്നുള്ള ആൾക്കാര് ആ ശബ്ദത്തില് ആ മനുഷ്യന് കാരണം പെട്ടെന്ന് ആകർഷിക്കും ആ വോയിസ്. പിന്നെ പാടുന്നതിന്റെ ആ രീതിയും അന്നത്തെ കച്ചേരിക്ക് വെളിപ്പെടുന്ന ആ രീതിയല്ല, പക്ഷെ പെട്ടെന്ന് ആ ശബ്ദം കേട്ടപ്പോഴത്തേക്ക് മൈക്ക് കൂടെ കേട്ടപ്പോ കണ്ണ് ദേഹത്ത് കൊള്ളും. അതായത് നമ്മുടെ ഹൃദയം ഇടിക്കുന്ന പോലെ മന്ത്രസ്ഥായി ശബ്ദമൊക്കെ അദ്ദേഹത്തിന്റെ മൈക്കിൽ കൂടെ കേട്ടു കഴിഞ്ഞാല്. അപ്പൊ ഈ ഒരു അനുഭവം എം ഡി ആർ അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഇതായിട്ടാണ്. പിന്നെ പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള താളം, അതായത് ഒരു സംഗീതജ്ഞന് ഒരു സംഗീതത്തിന് വേണ്ടത് ശ്രുതി മാതാ ലയപിത, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഒരു സംഗീതക്കാർ ആരാണെങ്കിൽ ശരി, അത് അത് അവർക്ക് സംഗീതം ജന്മസിദ്ധമായിട്ടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ഇത് രണ്ടുപേരും ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം താളം താളം വിടുന്നതിന് താളത്തിനെ പറ്റി ഇങ്ങനെ അദ്ദേഹത്തിന്റെ താളം അദ്ദേഹത്തിന്റെ മനസ്സിൽ തന്നെ കിടന്നുണ്ട്. നമ്മൾ താളം ഇങ്ങനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വലിക്കുകയൊന്നും വേണ്ട. ഈ മൃദംഗത്തിന് പിന്നെ എന്താ ആവർത്തനത്തിന് വിടുന്നത്, ഇവിടെ ആവർത്തനത്തിന് വിടുമ്പോൾ ഓരോരുത്തരെ കാണിക്കും. അത് രണ്ടുപേരെ കണ്ടു, ഒന്ന് ദക്ഷിണാമൂർത്തി സ്വാമി, സ്വാമി കൈകൊണ്ട് താളം ഇട്ടിട്ട് കണ്ടിട്ടേ ഇല്ല ഇങ്ങനെ താളം ഇട്ട്. എല്ലാം കയ്യും കലാശം കാണും. ഈ വായിക്കുന്നവർക്ക് അറിയാനും ഇതായിരുന്നു പ്രത്യേകം. എന്ന് പറഞ്ഞാൽ എം ഡി രാമനാഥൻ സാർ ഇപ്പൊ പാലക്കാട് മണിയാണെങ്കിലും ശരി, ഉമയാട്ടൂർ ശിവരാമനാണെങ്കിലും ശരി, ആര് വരികയാണെങ്കിലും അദ്ദേഹത്തിനെല്ലാം ഒരുപോലെ അദ്ദേഹം പാടുന്നതിന്റെ രീതിക്ക് അദ്ദേഹം പാടാനായിട്ട് ഇരുന്ന പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ ആ പാട്ടിനെ പറ്റി മാത്രമേ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളൂ. വേറെ ഒന്നിനെ പറ്റി ഒരു ചിന്ത ആളുകളെ മുമ്പിൽ ഇരിക്കുന്നുണ്ടോ ആരെങ്കിലും ഒരു കേൾക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്തയെ അദ്ദേഹത്തിനില്ല. അതിലങ്ങ് ലയിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ പാട്ടിന് ടൈഗർ അദ്ദേഹത്തിന് അദ്ദേഹം ഇതുമാതിരിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആചാന ബാഹു ആയിരുന്നു എന്ന് ആ ഫോട്ടോ കണ്ടിട്ടേ ഉള്ളൂ, നമുക്ക് അറിയാനും പോയില്ല. അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ തോന്നുന്നു ആ ഒരു ശബ്ദമായിരിക്കും, ആ ശബ്ദമായിട്ട് ശരീരത്തിന്റെ രീതിയുമായിരിക്കും അദ്ദേഹത്തിന് ഇങ്ങനൊരു അനുഭവം വന്നിട്ടുണ്ട്. ഇതെന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ കാരണം എന്റെ ഗുരുനാഥൻ, കാരണം പിന്നൊരു അനുഭവം ഉള്ളത് പിന്നെ ഈ സ്വരജതി അദ്ദേഹം പാടുന്നുണ്ട്. അപ്പൊ ഭൈരവി സ്വരജ, അതായത് ശ്യാമശാസ്ത്രിയുടെ ദ മാസ്റ്റർ പീസസ് ഓഫ് ശ്യാമശാസ്ത്രി എന്നാ പറയുന്നത് മൂന്ന് സ്വരജതി. അതില് ഈ കാമാക്ഷി സ്വരജതി ഭൈരവി, അത് സാധാരണ എന്റെ ഗുരുനാഥൻ ധാരാളം പാടുന്ന ധാരാളം പാടിയിട്ടുള്ളൊരു കാര്യപ്രമാണ്. ഇദ്ദേഹം ഈ പിന്നെ ഭൈരവി സ്വരജതി പാടിയിട്ടുള്ള കച്ചേരി പാടിക്കൊണ്ട് ഏകദേശം അത് രാഗം പാടി ഈ ഭൈരവിയുടെ സ്വരജതി തീർന്നപ്പോഴത്തേ തന്നെ ഒരു മണിക്കൂർ, കാരണം അത്ര കാലപ്രമാണം കുറച്ചിട്ടുണ്ട് ഇദ്ദേഹം പാടിയിട്ടുള്ള കാലപ്രമാണം. അത് ഡബിൾ സ്റ്റീപ്പിട്ടാൽ നമ്മളൊക്കെ പാടുന്ന അതേ കാലപ്രമാണത്തിൽ വരും വൈകിട്ട് കഴിഞ്ഞാൽ. അങ്ങനെ ഇട്ട് നോക്കിയപ്പോ ശരിയായിരുന്നു അത്. പക്ഷെ ആ കാലപ്രമാണത്തില് ഈ രാഗഭാവം ഇത്രത്തോടുകൂടി അതിനകത്ത് ഇഴുകിച്ചേർന്ന്, അതായത് ആ പിന്നെ ആ സ്വരജതി പാടുമ്പോൾ ഉണ്ടാകുന്ന സ്വരജതയ്ക്ക് ആ ഭൈരവ, പ്രത്യേകിച്ച് ഈ ഭൈരവി രാഗം, അതുപോലെ തന്നെ കോടിയാണെങ്കിലും ശരി യദുകുല കമ്പോജിയാണെങ്കിലും ശരി, ഈ ആ രാഗത്തിന്റെ ഭാവം മുഴുവൻ നിറഞ്ഞിട്ടുള്ള മൂന്ന് സ്വരജതികളാണ് സ്വാധീന ശ്യാമശാസ്ത്രിയുടെ. അതിൽ ഭൈരവി ശ്യാമശാസ്ത്രിയുടെ മനസ്സിലുണ്ടായിരുന്ന ഭാവം ആ ഭൈരവിയെ പറ്റിയുള്ളത് അദ്ദേഹത്തിന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ പറയുന്നത് ഞാനൊന്നും വേറൊന്നുമല്ല, എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. ആ ഒരു ഭാവത്തിൽ അത് പാടുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു ഇതിൽ കൂടുതലൊക്കെ ഞാൻ കേട്ടിട്ടുള്ള ഇതേ ഉള്ളൂ അദ്ദേഹത്തിന് കേട്ടിട്ടുള്ള ആ ഒരു അനുഭവം. പിന്നെ ഒരു അനുഭവം ഉണ്ട് അത് പറയാതിരിക്കാൻ. ഞാൻ മദ്രാസിലെ ചെമ്മക്കുടി സ്വാമിയുടെ കൂടെ പിന്നെ സ്കോളർഷിപ്പ് പഠിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് കലാക്ഷേത്രത്തിൽ ചെമ്മകുടി സ്വാമിയുടെ ഒരു കച്ചേരി ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഞാനും പാലാ സ്വീകരിക്കാനാണ്, അന്ന് ഞങ്ങളെ കുടുംബം പാടിക്കൊരു കച്ചേരിക്ക് വന്നിട്ടുണ്ട്. അന്ന് പാടിക്കൊണ്ട് കച്ചേരിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് രുക്മിണിയൻ്റെ ഇത്, അപ്പോൾ അവർ എൻ്റെ സ്കോളർഷിപ്പ് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് മൂന്നാമത്തെ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് ഞാൻ ചെന്ന സമയത്ത്
ഇവരും ഉണ്ടായിരുന്നു. അതായത് രുക്മിണിയായിരുന്ന അന്നത്തെ നിർമ്മിച്ച പേര്, അതുപോലെ തന്നെ പിന്നെ പ്രൊഫസർ ശ്രീനിവാസൻ, അതായത് ഇസ്ലാമൂർത്തി, പിന്നെ അവന്റെ ഡീസേർ കൃതികളുടെ വലിയ ആരാധകരുണ്ട്. ഇവരൊക്കെ ആയിരുന്നു അന്ന് ബോർഡിലുണ്ടായിരുന്നത്. അപ്പം ഞാൻ മൂന്നാമത്തെ ഇതിനോട് ചെന്ന് കഴിഞ്ഞുകൊണ്ട് പാടി പാടിയൊക്കെ കഴിഞ്ഞ് ഇത് കഴിഞ്ഞ അപ്പം ഇവരെന്നെ വിളിച്ചു, രുക്മിണി എൻ്റെ എന്നെ വിളിച്ചു. അപ്പം ഈ തേർഡ് മൂന്നാമത്തെ എക്സ്റ്റൻഷൻ വളരെ കുറച്ചേ കൂടുകയുള്ളൂ. രണ്ട് വർഷം കഴിഞ്ഞിട്ട് പിന്നെ അതിനുള്ളതുണ്ടെങ്കിൽ മാത്രമേ മൂന്ന് വർഷം കൂടുകയുള്ളൂ, ബാക്കി സ്വതമേ രണ്ടു വർഷമേ ഉള്ളൂ. അപ്പോൾ പോയി കഴിഞ്ഞ് അപ്പോൾ അവരെന്തൊക്കെ പറഞ്ഞു, എം ഡി രാമനാഥൻ ഇവിടെ ഉണ്ട്, അടുത്ത എക്സ്റ്റൻഷന് എം ഡി രാമനാഥൻ്റെയൊക്കെ എന്തൊക്കെ പഠിക്കരുതെന്ന് ചോദിച്ചു അവർ. അപ്പം പഠിക്കാം, ഇവിടെ ഇരിക്കാം, ഇവിടെ ഉദ്യോഗം തരാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കലാക്ഷേത്രത്തിൽ പിന്നെ ഉദ്യോഗം തരാം അദ്ദേഹത്തിൻ്റെ കൂടെ. അപ്പം ഞാൻ അവരൊക്കെ പറഞ്ഞു, ഞാൻ ഇത്രയും കാലമായിട്ട് ഞാനൊരു സ്റ്റൈലിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതും എൻ്റെ മാനം പിന്നെ. അപ്പം ഈ ഒരു വർഷത്തേക്ക് ഞാൻ എൻ്റെ സ്റ്റൈലും മാറ്റി എൻ്റെ ഗുരുനാഥനെ മാറ്റുക എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് വലിയ പ്രയാസമാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് വേറെ ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നെ പഠിക്കുന്നതിലോ അല്ല അതിലുള്ള ഇതല്ല, പക്ഷേ ഞാൻ ഇത്രയും നാൾ പഠിച്ചു തന്നുകൊണ്ട് എനിക്ക് അതിൽ അദ്ദേഹത്തിൻ്റെ ഒക്കെ പഠിക്കുകയാണെങ്കിൽ മാത്രമേ എനിക്ക് എക്സ്റ്റൻഷൻ തന്നാൽ മതി നമ്മുടെ ചെമ്മൻ പഠിച്ചാൽ. അതല്ലാതെ തന്നെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചത്. ആ ശരി 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 എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം എന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ എല്ലാ ക്ലാസ്സുകളും ഇവർ എന്നെ കൊണ്ട് കാണിച്ചു. അത് കഴിഞ്ഞ് എം ടി രാമനാഥൻ്റെ ക്ലാസ്സിൽ ചെന്നു, അവിടെയും ചെന്നു. അപ്പോൾ ഉണ്ടോ അദ്ദേഹം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ കഴിഞ്ഞു ചെന്ന് കഴിഞ്ഞ് ക്ലാസ് തീരുന്ന സമയത്ത് ഒരു മൂന്നാലും ജമ്മിൽ കുട്ടികളിരിപ്പുണ്ട്. ഞാൻ കുറച്ച് നേരം നിന്നു, ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പറഞ്ഞു കൊടുക്കുന്ന ആ ശ്രുതി വെച്ചിട്ട് അദ്ദേഹം അങ്ങ് പാടുന്നു, അദ്ദേഹം പാടുന്ന ഇവർക്ക് പാടാനൊക്കെ ഈ ശ്രുതി പാടുന്നു. അത് കേട്ടുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് നേരം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് അത് എണീച്ചു. എണീച്ചപ്പോൾ ഇദ്ദേഹത്തിന് നല്ല പൊക്കമല്ലേ, കുട്ടികൾ കൂടുതലുണ്ട്, അവരുടെ തോളെ കൈയിട്ടുകൊണ്ട് വരുന്നു. നല്ല നടന്ന പോലെ വർത്തമാനം പറഞ്ഞോണ്ട് സാധാരണ പോലെ. അത് ഞാൻ എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിനെ പറ്റി ഒന്നും ആലോചിക്കുന്നില്ല. ഇപ്പൊ കുട്ടികളാണെങ്കിലും ശരി, ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, സംഗീതക്കാരാണെങ്കിലും എല്ലാം ഒരു പോലെയാണ് ആ ഒരു രീതിയാണ്. ഇതാണ് എന്റെ ഇത്രയൊക്കെ അനുഭവങ്ങളാണ് എനിക്ക് എം ഡി രാമനാഥൻ സാറിനെ പറ്റിയുള്ള. ഏതായാലും അദ്ദേഹത്തിന്റെ 100-ാം വർഷം ആഘോഷിക്കുന്ന നമ്മുടെ കൃഷ്ണമൂർത്തി സാറ് 10-20 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ തൃപ്പൂണിത്തുറയിലത് നടത്തിക്കൊണ്ട് വരികയാണ്. ഞാൻ പല അവസരങ്ങളിലും പിന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം പിന്നെ ഫംഗ്ഷൻ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇത് 100-ാം വർഷം തികയുന്ന ഈ വർഷം അദ്ദേഹത്തെ പറ്റി ഓർക്കാനും ആ സംഗീതത്തിനെ പറ്റി എല്ലാം ആസ്വാദകർക്ക് പറയാനും സാധിച്ചെനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നന്ദി.